തൃശൂർപൂരം കൊടിയേറ്റം നാളെ തിരുവമ്പാടിയിൽ 11:30 11:45 ഇടയിലും പാറമേക്കാവിൽ 12 മണിക്കും കൊടിയേറും. 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം ടിസിബി തത്സമയം സംപ്രേഷണം ചെയ്യും. എഐ ക്യാമറ പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 81 കോടി രൂപയുടെ പദ്ധതി എങ്ങനെ 232 കോടിയുടെ പദ്ധതിയായെന്ന് രമേശ് ചെന്നിത്തല. കാർഷിക സർവകലാശാലയുടെ പുതിയ നെൽവിത്ത് കൃഷി ഇറക്കിയ കർഷകർ ആശങ്കയിൽ. നെൽച്ചെടികളിൽ വളർച്ചയെത്തിയിട്ടും കതിര് വന്നില്ലെന്ന് ആക്ഷേപം. ചാഴൂർ ചെറുക്കോൾ പുറത്തൂർ പടവ് പാടശേഖരങ്ങളിലെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ജൂണിൽ ആരംഭിക്കും. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. ഘടകക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തിരുവമ്പാടിയിൽ രാവിലെ 11:30 11:45 ഇടയിലും പാറമേക്കാവിൽ ഉച്ചയ്ക്ക് 12 കൊടിയേറ്റം നടക്കും. ഘടകക്ഷേത്രങ്ങളായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ 8:00 8:15 ഇടയിലും അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ 11:00 11:15 ഇടയിലും ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രത്തിൽ വൈകിട്ട് 5:00 പൂക്കാട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൽ 6 മണിക്കും കണിമംഗലം ശാസ്താക്ഷേത്രത്തിൽ വൈകിട്ട് 6:30 പനമുക്കുംപിള്ളി ശാസ്താക്ഷേത്രത്തിൽ വൈകിട്ട് 6:30 കുറ്റൂർ നെയ്തലക്കാവിൽ രാത്രി 7:00 ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി 7:30 കൊടിയേറും. 30 തൃശൂർ പൂരം. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ടിസിബി തത്സമയം സംപ്രേഷണം ചെയ്യും. എഐ ക്യാമറ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എഐ ക്യാമറ പദ്ധതി ദുരൂഹത നിറഞ്ഞതും അടിമുടി അഴിമതിയാണെന്നും റോഡ് സുരക്ഷയുടെ മഴവിൽ അഴിമതി അനുവദിക്കില്ലെന്നും രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പദ്ധതിയുടെ എല്ലാ വിവരങ്ങളും സർക്കാർ മറച്ചുവെക്കുന്നു. പദ്ധതി കെൽട്രോൺ നിർത്തിയുള്ള കള്ളക്കളിയാണ് നടക്കുന്നത്. കെൽട്രോൺ ബാംഗ്ലൂർ ആസ്ഥാനമായ SRT കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹതയുണ്ട്. SRT യോഗ്യതയില്ലാത്ത ലൈറ്റ് മാസ്റ്റർ, പ്രസാദോ എന്നീ 2 കമ്പനികൾക്കാണ് ഉപകരാർ നൽകിയത്. 151.22 കോടിക്കാണ് കെൽട്രോണിന് കൊടുത്തത്. എന്നാൽ 75 കോടിക്ക് പദ്ധതി നടപ്പാക്കാമെന്നാണ് കരാറിൽ ഉള്ളത്. 151.22 കോടി പ്രഖ്യാപിച്ച പദ്ധതി പിന്നീട് 232 കോടിയുടെ പദ്ധതിയാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. 81 കോടിയുടെ പദ്ധതി തുക വർദ്ധിച്ചത് എങ്ങനെയെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. 232 കോടി രൂപയുടെ പദ്ധതിയാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. പോയിന്റ്, ഈ 3 കമ്പനികളും 2 കമ്പനികളും സ്വർത്തും കൂടി പറഞ്ഞത് 75 കോടിക്ക് ഈ പദ്ധതി നടപ്പാക്കാമെന്നാണ്. രണ്ടാമത് ഗവൺമെന്റ് കൊടുത്തതാണ് 151 കോടി രൂപയുടെ പദ്ധതി. പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ കാണുന്നത് 232 കോടി രൂപയ്ക്കാണ് ഈ പദ്ധതി. 75 നിന്ന് 151 ആകുന്നു, 151 നിന്ന് 232 ആകുന്നു, 81 കോടി രൂപ അധികം വരുന്നു ഇപ്പൊ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ താൻ രേഖകൾ പുറത്തുവിടുമെന്നും ചെന്നിത്തല പറഞ്ഞു. റോഡ് സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി അറിയാതെ ഇത്ര വലിയ അഴിമതി നടക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പിരിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അവസരം കൊടുക്കുന്ന ഈ നടപടിയോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലുശ്ശേരി, ഷാജി കോടങ്കണ്ടത്ത് എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിൽ ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരം കാർഷിക സർവകലാശാലയുടെ പുതിയ നെൽവിത്ത് കൃഷിയിറക്കിയ കർഷകർ കതിര് വരാത്തതിൽ ആശങ്കയിൽ. വൈകി കതിര് വന്നാൽ കൊയ്യാനാകാതെ മഴയിൽ മുങ്ങുമെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ചാഴൂർ പഞ്ചായത്തിലെ ചെറുകോൾ പുറത്തൂർപ്പടവ് പാടശേഖരങ്ങളിൽ 2 പൂ കൃഷിയിറക്കിയ നെല്ലാണ് കതിര് വരാതെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ നെൽവിത്തായ പൗർണമിയാണ് കൃഷിവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ 2 പാടശേഖരങ്ങളിലെ 80 ഏക്കറിൽ കൃഷിയിറക്കിയത്. താരതമ്യേന മൂപ്പ് കുറഞ്ഞതും നല്ല വിളവ് ലഭിക്കുന്നതുമാണെന്ന കാർഷിക സർവകലാശാലയുടെ ഉറപ്പായിരുന്നു
പൗർണമി നെൽവിത്ത് വിതയ്ക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചത്. കൃഷിവകുപ്പ് നിഷ്കർഷിച്ച പോലെ വളപ്രയോഗവും നടത്തി. 85 ദിവസത്തോളം പ്രായമായിട്ടും നെൽച്ചെടികളിൽ കതിര് വരുന്ന ലക്ഷണം പോലും കാണാത്തതാണ് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇനി കതിര് വരികയാണെങ്കിലും തന്നെ കൊയ്ത്ത് മഴക്കാലത്തേക്ക് നീളുകയും നെല്ല് വെള്ളത്തിൽ മുങ്ങി നശിക്കുമെന്നതാണ് സ്ഥിതി. മാത്രമല്ല വരിനെല്ല്, കൗട്ട, മങ്ങ്, മുത്തങ്ങ എന്നീ കളകൾ നിറഞ്ഞിരിക്കുകയാണ് എന്നതും കർഷകരെ നിരാശരാക്കിയിരിക്കുകയാണ്. ജാനുവരി 30 മുതൽ ഫെബ്രുവരി 3-നുള്ളിലാണ് വിതച്ച് കഴിഞ്ഞത്. 80 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കതിര് വന്ന് നിരക്കേണ്ട സമയമായി. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് 115 ദിവസമാകുമ്പോഴേക്കും ഇത് കൊയ്യാൻ കഴിയില്ല, ജൂൺ മാസത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കതിര് വന്നാൽ തന്നെ ആ മഴയത്ത് കൊയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക കൃഷിക്കാർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ നെല്ല് കതിര് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നെല്ല് എടുത്ത് പൊളിച്ച് നോക്കിയിട്ടും അതിൽ കതിരിൻ്റെ ലക്ഷണം കാണുന്നില്ല. ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഈ കാര്യം ബോധ്യപ്പെടുത്തി, അവർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണയും പരീക്ഷണം ഞങ്ങൾക്ക് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. വളരെ നേരിയ രീതിയിലുള്ള നെല്ലാണ് ഞങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിഞ്ഞത്. ഇത്തവണ ഇത് പൂർണ്ണമായിട്ടും നശിച്ചു പോകാൻ പിന്നീട് അടുത്ത വർഷം മുതൽ രണ്ടാം പൂ കൃഷി ഇറക്കാനുള്ള പ്രയത്നത്തിൽ നിന്ന് കൃഷിക്കാർ പിന്മാറും എന്നുള്ള കാര്യമാണ് ഞങ്ങൾ. കാർഷിക സർവകലാശാലയിലെയും കൃഷിവകുപ്പിലെയും വിദഗ്ധരെത്തി നെൽച്ചെടികൾ പരിശോധിച്ചുവെങ്കിലും പരിഹാരം കാണാനായിട്ടില്ല. ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരമുള്ള രണ്ടാം പൂ നെൽകൃഷി ഈ വർഷം 5-ൽ 1 ചുരുങ്ങിയ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന കർഷകർ കൂടി കനത്ത നഷ്ടം മൂലം ഇരിപ്പൂ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ്. TCV News, തൃശൂർ. മാലിന്യ സംസ്കരണത്തിനായി 3 ഘട്ടങ്ങളായുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കില ക്യാമ്പസിലെ സ്വരാജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1ാം ഘട്ടം June 5 2ാം ഘട്ട ഹ്രസ്വകാല പ്രവർത്തനങ്ങൾ December 31 പൂർത്തിയാക്കും. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ 3ാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന് മാലിന്യ സംസ്കരണത്തിൽ സ്വയം പര്യാപ്തമാകാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി KRAJAN, കില ഡയറക്ടർ ജനറൽ ജോയ് ഇളമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസ്, മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി ആലംകോട് ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ ചങ്ങരംകുളം സ്വദേശി പെരുമ്പള്ളിമനയിൽ കൃഷ്ണൻ നമ്പൂതിരി, ഭാര്യ ദേവകി, മകൾ രജൂല, ഇവരുടെ മകൻ അനൂജ് കൃഷ്ണ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മരുമകൾ ശ്രീവിദ്യ, ഇവരുടെ മകൻ അഹാൻ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാഞ്ഞാണിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുകയായിരുന്ന ഉണ്ണികൃഷ്ണനും കുടുംബവും സഞ്ചരിച്ച ഓട്ടോ ടാക്സിയും ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന വിനായക ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോ ടാക്സി ഭാഗികമായി തകർന്നു. നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് ഓട്ടോയുടെ ഡോർ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വന്ദേഭാരത് എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ചെയർ കാറിന് 1,590 രൂപയാണ് നിരക്ക്. എക്സിക്യൂട്ടീവ് കോച്ചിന് 2,880 രൂപയാണ്. ചെയർ കാറിൽ 914 സീറ്റുകളും എക്സിക്യൂട്ടീവ് കോച്ചിൽ 86 സീറ്റുകളും ഉണ്ടാകും. വന്ദേഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് ചെയർ കാറിൽ 880 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എക്സിക്യൂട്ടീവ് കോച്ചിൽ 1,650 രൂപയാകും. കാസർഗോട്ട് നിന്ന് തൃശൂരിലേക്ക് ചെയർ കാറിൽ 825 രൂപയും എക്സിക്യൂട്ടീവ് കോച്ചിൽ 1,600 രൂപയുമാണ് നിരക്ക്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് സാധാരണ സർവീസ് ആരംഭിക്കുന്നത് ഈ മാസം 28 മുതലാണ്. കാസർഗോട്ട് നിന്നുള്ള സർവീസ് 26 ആരംഭിക്കും. കാട്ടൂരിൽ കടയുടെ ഷട്ടർ കുത്തി തുറക്കാൻ ശ്രമം. കാട്ടൂർ ബസാറിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടർ കടയുടെ ഷട്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രി കുത്തി തുറക്കാൻ ശ്രമിച്ചത്. കാട്ടൂർ പൊന്നനം സ്വദേശി MS ജാഫർ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ദിവസങ്ങളായി ജാഫർ ഈ കടയിലാണ് താമസിക്കുന്നത്. ശബ്ദം കേട്ട് കടയിൽ ലൈറ്റ് ഇട്ടപ്പോൾ അക്രമികൾ ഓടിപ്പോയെന്ന് ജാഫർ പറഞ്ഞു. കാട്ടൂർ പോലീസിൽ പരാതി നൽകി.
അറിയാവുന്നതാണ്, നാട്ടിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ രാത്രി താമസിക്കുന്നത്, കിടക്കുന്നത് ഈ കടയുടെ ഉള്ളിലാണ്. താമസം മാത്രമല്ല, രാത്രി കിടപ്പും ജോലിയും കാര്യങ്ങളും ഈ ബിൽഡിംഗ് ഈ റൂമിൻ്റെ ഉള്ളിലാണ്. ഈ ഷട്ടർ താഴെ വരെ താഴ്ത്തിയിട്ടാണ് ഉള്ളിൽ നിന്ന് ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കാറ്. അത് പുറത്തുനിന്ന് ഒരാൾ വലിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് വയ്ക്കാറ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റ് ഞാൻ എണീച്ച് കണ്ടപ്പോൾ ഇത്രയും ഷട്ടർ പൊന്തി കിടക്കുന്നതും പുറത്ത് ലൈറ്റാണ് കണ്ട് ഞാൻ പേടിച്ചിട്ടാണ്. എന്താ ഉണ്ടായത്, എനിക്ക് ഒരു 5 മിനിറ്റ് ബോധം തന്നെ വന്നില്ല. പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ ഇത് അടച്ചു കിടന്നതല്ലേ, ആരാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ ഓടിപ്പോകുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടിരുന്നു. കോവിഡ് വ്യാപനത്തിനെതിരെ ജാഗ്രത തുടരണമെന്ന് ആവശ്യം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ദിനം പ്രതി ഏറുകയാണ്. TPR 5% താഴെയാകുമ്പോഴാണ് നിയന്ത്രണ വിധേയമാവെന്ന് പറയാനാകൂ. എന്നാൽ സംസ്ഥാനത്ത് TPR 25% മുകളിലാണ്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാനത്ത് ക്വാറി ക്രഷർ സമരം തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ചയാണ് ക്വാറികൾ അടച്ചിട്ട് സമരം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ക്വാറി നയം തിരുത്തുക, പട്ടയഭൂമിയിലെ ഖനനം നിയമാനുസൃതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നതോടെ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണ്. കരിങ്കല്ല്, മെറ്റൽ, എം സാൻഡ് തുടങ്ങിയവ ലഭ്യമല്ലാതായതോടെ കെട്ടിട നിർമ്മാണ മേഖലയും സ്തംഭിച്ചിരിക്കുകയാണ്. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. തൃശൂർ പൂരത്തിന് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊടിയേറ്റത്തിനുള്ള കൊടിമരവും കൊടിക്കൂറയും തയ്യാറാക്കുന്ന തിരക്കിലാണ് അടിയന്തരക്കാരായ ആശാരിമാരും പാരമ്പര്യ അവകാശികളായ കൊടിക്കൂറ നിർമ്മാതാക്കളും. പാരമ്പര്യ അവകാശികളായ ആശാരിമാരാണ് കൊടിമരം തയ്യാറാക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി കൊടിമരം തയ്യാറാക്കി വരുന്നത് കാനങ്ങാട്ടുകര താഴത്തുപുരക്കൽ പരേതനായ രാവുണ്ണി ആശാരിയുടെ പിന്മുറക്കാരാണ്. രാവുണ്ണി ആശാരിയുടെ മരണശേഷം മകൻ മനക്കുടി സ്വദേശി സുന്ദരനും ഇദ്ദേഹത്തിന്റെ മകൻ സുഷിത്തുമാണ് ആ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോരുന്നത്. പാറമ്പിക്കാവിനു വേണ്ടി കൊടിമരം തയ്യാറാക്കിയിരുന്നത് പറവട്ടാനി സ്വദേശി ചെമ്പിൽ നീലകണ്ഠൻ ആശാരിയും മക്കളും ചേർന്നാണ്. നീലകണ്ഠൻ ആശാരിയുടെ മരണശേഷം മക്കളായ കുട്ടനും കണ്ണനുമാണ് ആ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നത്. കൊടിമര നിർമ്മാതാക്കളായ ആശാരിമാർ 15 ദിവസത്തോളം വ്രതമെടുത്താണ് കൊടിമരം തയ്യാറാക്കുന്നത്. പൂർവീകർ ചെയ്തു വന്നിരുന്ന കൊടിമര നിർമ്മാണം തുടർന്നു കൊണ്ടുപോകാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത് ദൈവനിയോഗമായി കരുതുന്നതായും താഴത്തുപുരക്കൽ സുന്ദരൻ ആശാരിയും ചെമ്പിൽ കുട്ടൻ ആശാരിയും പറയുന്നു. ആശാരിയെ എന്ന ബഹുമതി കിട്ടി, ശക്തനമ്പ്രാന്റെ കാലത്ത് കിട്ടിയ അവകാശം ഇന്നും തന്നെ നിർത്തിപ്പോണു. അച്ഛനായിട്ട് 60 കൊല്ലം കൊണ്ടു നടന്നത്, അച്ഛൻ മരിച്ചതിന് ശേഷം 15 കൊല്ലം ഞാനായിട്ട് മകനായി സുന്ദരൻ കൊണ്ടു നടക്കണം. ഇപ്പോൾ ഞാനും മകൻ സുഷിത്തും കൂടി കൊടിമരകയറ്റം ചെയ്തു പോയിരുന്നു. 5 ദിവസത്തെ വ്രതം എടുത്തിട്ട് ശേഷം അന്ന് കൊടിമരം കയറ്റുന്ന അന്നേ ദിവസം രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിൽ പോയി കൊടിമരം ചെത്തി മിനുക്കി എല്ലാ പണികളും കഴിച്ചു. 10-നും 10-നും 11-നും ഇടയുള്ള മുഹൂർത്തത്തിൽ കൊടിമരം കയറ്റി ഭൂമിപൂജ ചെയ്ത് ഭൂമിപൂജ ചെയ്തതിന് ശേഷം കൊടി കയറ്റി ആചാര ചടങ്ങ് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി കൊടിമരം തയ്യാറാക്കുന്ന ചെമ്പിൽ നീലകണ്ഠൻ ആശാരി മകനും അനുജൻ കണ്ണനും കൂടിയാണ് തയ്യാറാക്കുക. അത് ഞങ്ങൾ 15 ദിവസം വ്രതമൊക്കെ എടുത്ത് അനുഷ്ഠിച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. അത് ഞങ്ങൾക്ക് 32 കൊല്ലമായി. ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 7 കൊല്ലമായി. അച്ഛനായിട്ടാണത് തുടങ്ങി വെച്ച്. അച്ഛൻ കാണിച്ചു തന്ന അളവും പ്രകാരമൊക്കെ ഞങ്ങൾ ചെയ്ത് തയ്യാറാക്കി കൊടുക്കുന്നു. ഞങ്ങളുടെ ദേവിയുടെ ഒരു കടാക്ഷായിട്ട് ഞങ്ങൾ നടക്കാം. കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറ തയ്യാറാക്കുന്നതും അവകാശികളാണ്. തളിക്കുളം സ്വദേശി തളിക്കുളങ്ങര മാധവനും കുടുംബവുമാണ് 10 ആണ്ടുകളായി പാറമ്മക്കാവിനു വേണ്ടി കൊടിക്കൂറ നിർമ്മിച്ചു വരുന്നത്. എന്നാൽ മാധവന്റെ മരണശേഷം മക്കളായ സുരേഷ് കുമാറും രാജേഷ് കുമാറും ജിനേഷ് കുമാറും ഒരു നിയോഗം പോലെ കൊടിക്കൂറ നിർമ്മാണം തുടർന്നു കൊണ്ടുപോരുന്നു. സിംഹമുദ്ര ആലേഖനം ചെയ്ത വലിയ ബഹുവർണ കൊടിയാണ് ഇവർ പാറമ്മക്കാവിനു വേണ്ടി നിർമ്മിക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി 10 ആണ്ടുകളായി ബഹുവർണ കൊടിക്കൂറ തയ്യാറാക്കുന്നത് കുട്ടൻകുളങ്ങര സ്വദേശി ഹേമാനിവാസിൽ സുന്ദരേശനും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. ശാരീരിക അവശതകൾ അലട്ടുന്നുണ്ടെങ്കിലും കൊടിക്കൂറ നിർമ്മാണം തുടങ്ങിവെക്കുന്നത് ഇപ്പോഴും സുന്ദരേശനാണ്. വ്രതമെടുത്താണ് കൊടിക്കൂറ തയ്യാറാക്കുന്നതെന്നും ഈ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാനാകുന്നതിൽ ഈശ്വര കടാക്ഷവും
വളരെ സന്തോഷവുമുണ്ടെന്നും തിരുവമ്പാടിക്ക് വേണ്ടി കൊടിക്കൂറ തയ്യാറാക്കുന്ന സുജിത്ത് പറയുന്നു. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് കൊടിക്കൂറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ 10-60 വർഷം മുകളിലായിട്ടുണ്ട് ചെയ്തു തുടങ്ങിയിട്ട്. അച്ഛൻ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ പ്രായധിക്യം കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രം. അച്ഛനാണെന്നാലും ആരംഭിച്ച് ചെയ്യുക. ഞാനത് മുഴുവിപ്പിക്കണമെന്ന് മാത്രമുള്ളൂ. വൃദ്ധശുദ്ധിയോടാണ് കൊടിക്കൂറ തയ്യാറാക്കുന്നത്. ഇത്രയും വർഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇനിയും കാലങ്ങളിൽ ഇത് ചെയ്യാൻ ഭഗവതി അനുഗ്രഹം തരട്ടെ എന്ന് വിശ്വസിക്കുന്നു. തിരുവമ്പാടിക്ക് വേണ്ടി കാലങ്ങളായി തോരണക്കൊടികൾ തയ്യാറാക്കുന്നത് തൃശൂർ സ്വദേശിയും വെള്ളിക്കുളങ്ങരയിൽ താമസക്കാരനുമായ സേതുമാധവനാണ്. തിരുവമ്പാടി വിഭാഗം ക്ഷേത്രത്തിൽ കൊടിയേറ്റിയ ശേഷം നായ്ക്കനാലിലെയും നടുവിലാലിലെയും ആൽമരത്തിൽ കൊടിയുയർത്തുമ്പോൾ പാറമേക്കാവ് വിഭാഗം ക്ഷേത്രത്തിന് പുറമെ ക്ഷേത്ര നടയ്ക്ക് സമീപമുള്ള പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയേറ്റും. ശക്തന്റെ തട്ടകത്തെ പൂരാവേശത്തിലാഴ്ത്തി താളമേളക്കൊഴുപ്പിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരകങ്ങളുടെ വരവോടെയാണ് തൃശൂർ പൂരത്തിന് തുടക്കമാകുന്നത്. തൃശൂർ പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും. പാണ്ഡിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നാദതാള വർണ്ണവിസ്മയം തീർത്ത് പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങളാണ്. തൃശൂർ പൂരത്തിലെ താരങ്ങൾ കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ശാസ്താക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികൾ. ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ഘടകപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ്. പാറമേക്കാവിൻ്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനും മുമ്പേ രാവിലെ നാടുണർത്തിവരുന്ന ഘടകപൂരങ്ങൾ തേക്കിൻകാടും ശക്തന്റെ തട്ടകവും കീഴടക്കും. അപ്പോൾ തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ പൂരാവേശം വാനോളമുയരും. 3 ആനകൾ മുതൽ 14 ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പാണ്ഡിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീരപ്പെരുമയിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനോടും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ്. ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും വൈകിട്ടും വടക്കുനാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ്. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക്, ടിസിവി. തൃശൂർ പൂരത്തിന് 10 ഘടകക്ഷേത്രങ്ങളുടെ പങ്കാളിത്തമുണ്ടെങ്കിലും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ് തൃശൂർ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ ഓരോന്നും അരങ്ങേറുന്നത്. പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഈ ഇരു ക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചും നടത്തുന്ന ചടങ്ങുകളാണ്. തെക്കോട്ടിറക്കവും കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവ് ദേവിയുടെ പൂരം എഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയ്ക്കും ശ്രദ്ധേയമാണ്. മേളവും ആനച്ചന്തവും സമന്വയിക്കുന്ന ആവേശം വാനോളമുയർത്തുന്ന നിമിഷങ്ങളാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകൾ പൂരപ്രേമികൾക്ക് സമ്മാനിക്കാറുള്ളത്. ഫെസ്റ്റിവൽ ഡെസ്ക്, ടിസിവി.
കാട്ടക്കാമ്പാൽപൂരം മെയ് 1-2 ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. പൂരദിവസമായ മെയ് 1-ന് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പ്രാദേശിക പൂരങ്ങൾ എഴുന്നള്ളിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രജീഷ് കൃഷ്ണൻ, സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട്, ട്രഷറർ വി ഇ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ആളൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഹരിതമിത്രം ആപ്പിന്റെ QR കോഡ് പതിപ്പിക്കലിന്റെയും വിവരശേഖരണത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജു നിർവഹിച്ചു. മാലിന്യ ശേഖരണത്തിന് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിനും കെൽട്രോണുമായി സഹകരിച്ചുകൊണ്ടാണ് ഹരിതമിത്രം ആപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും QR കോഡ് പതിപ്പിക്കും. അത് സ്കാൻ ചെയ്താൽ ആ വീടിന്റെ റേഷൻ കാർഡ് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, AC ജോൺസൺ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വഴിയമ്പലം നടക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നടത്തി. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേ മണിക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമം, കലശപൂജകൾ, പ്രതിഷ്ഠാ ചടങ്ങുകൾ, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, തുടർന്ന് പൊങ്കാല, തിരുവാതിരക്കളി എന്നിവയും നടന്നു. കേരള സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ പെൻഷൻ അസോസിയേഷന്റെ താലൂക്ക് വാർഷിക പൊതുയോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് വി കെ ഭാസ്കരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MS രാഹുൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK മോഹനൻ, NR രമണൻ, PV സ്റ്റാൻലി, താലൂക്ക് സെക്രട്ടറി TV ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ആപ്നായ പീഡം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ശങ്കര ദർശനം എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി വടക്കൂമ്പാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. വചസ്പതി PA നന്ദകുമാർ, സ്വാമി നാനാത്മജാനന്ദ സരസ്വതി, പ്രൊഫസർ മാനസി രഘുനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ PV കൃഷ്ണൻ നായർക്ക് സമാദരണം അർപ്പിക്കുന്ന കൃഷ്ണസമേതം പരിപാടിയിലെ സുഹൃത്ത് സംഗമം തൃശൂരിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KC നാരായണൻ അധ്യക്ഷത വഹിച്ചു. PP ചിത്രൻ നമ്പൂതിരിപ്പാട്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, TN പ്രതാപൻ MP, സൂര്യ കൃഷ്ണമൂർത്തി, ജോസ് വള്ളൂർ, KP രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായി തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റണി കൊള്ളന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജാക്സൺ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. പുന്നയൂർ അകലാട് കാട്ടിലെ പള്ളി 56 നമ്പർ അംഗനവാടിക്ക് വാടക കെട്ടിടത്തിൽ നിന്ന് മോചനം. ദീർഘകാലമായി അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വന്തമായി ഒരു സ്ഥലം എന്ന പരിസരവാസികളുടെ ദീർഘകാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സമീപവാസിയായ മോണോ ആരിഫ് ആണ് സംഭാവന നൽകുന്നത്. 1,34,760 രൂപയുടെ ചെക്ക് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന് കൈമാറി. വീണ്ടും ആഘോഷത്തിനൊരുങ്ങി ആറങ്ങാലി മണപ്പുറം. 1.5 പതിറ്റാണ്ട് മുൻപ് 2 വട്ടം മാത്രം സംഘടിപ്പിച്ച ആറങ്ങാലി ഫെസ്റ്റിനെ പുതിയ രൂപത്തിലും ഭാവത്തിലും ജനഹൃദയങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതി. സെമിനാറുകൾ, കുടുംബശ്രീ വിപണന സ്റ്റാളുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുണ്ടാകും. പന്തിഭോജനമെന്ന കാഴ്ചപ്പാടിൽ സമൂഹ സദ്യ ഒരുക്കുന്നതിനും തയ്യാറെടുക്കുന്നുണ്ടെന്ന് കലാകാരൻ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ പറഞ്ഞു. കടൂരിലൊരു ടൂറിസ്റ്റ് പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് വന്നിരുന്നൊരു കൂട്ടായ്മ ആ ഒരു ഇത് തുടർന്നു കൊണ്ടുപോകുന്നതിന് ഫെസ്റ്റിന് ആ സമയത്ത് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബശ്രീ മേളകളായാലും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ 100 കണക്കിന് ആളുകൾ എത്തുന്ന ആറങ്ങാലി മണപ്പുറം 2018 മഹാപ്രളയത്തിൽ രൂപമാറ്റം വന്നിരുന്നു. ചാലക്കുടി പുഴയിലെ അവശേഷിക്കുന്ന ഏക മണപ്പുറം എന്ന പെരുമയുണ്ട് അന്നനാട് ആറങ്ങാലിയിലെ മണപ്പുറത്തിന്. ഇടവേള
വാർത്തകൾ തുടരുന്നു. ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. സൗദി ദമാം KMCC ജില്ലാ ചെയർമാൻ PK അബ്ദുൾ റഹീം വിതരണോദ്ഘാടനം നിർവഹിച്ചു. റിലീഫ് സെൽ ചെയർമാൻ EB അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ടിംഗ് ഇൻചാർജ് ഡോക്ടർ കെയ്ത്ത് ഷീൽഡ്, മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗം KA സുലൈമാൻ ഹാജി, സുമതി ബാബുക്കുട്ടൻ, അഷിത സാജുദ്ദീൻ, VM സൈനുൽ ആബിദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ എത്തിയ ജാർഖണ്ഡ് നിയമസഭാ പ്രതിനിധികൾക്ക് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. ജാർഖണ്ഡ് നിയമസഭയിലെ 6 MLA മാരും പഞ്ചായത്ത് ഡയറക്ടറും അടങ്ങുന്ന 25 അംഗ പ്രതിനിധി സംഘമാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനുശേഷം തെക്കുംകര പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കുടുംബശ്രീ ശുചിത്വ മിഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നടത്തിയ ചർച്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയോധികനെ കാണാനില്ലെന്ന് പരാതി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശി കക്കാട്ട് വീട്ടിൽ 70 വയസ്സുള്ള കുഞ്ഞനെയാണ് 18-ാം തീയതി മുതൽ വീട്ടിൽ നിന്ന് കാണാതായത്. കാണാതാകുമ്പോൾ ചുവപ്പ് കളർ ഷർട്ടും കാവിമുണ്ടുമാണ് വേഷം. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന വേല മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകി. താഴത്തെക്കാവിൽ കോഴി സമർപ്പണവും മഹാഗുരുതി സമർപ്പണത്തോടെയുമാണ് ഈ വർഷത്തെ വേല മഹോത്സവത്തിന് സമാപനമായത്. കയ്പമംഗലം മണ്ഡലത്തിലെ 78 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന സുമേധ ക്വിസ് ഫെസ്റ്റിവൽ ചൊവ്വാഴ്ച പെരിഞ്ഞനത്ത് നടക്കും. ET ടൈസൺ MLA നേതൃത്വത്തിൽ നടക്കുന്ന മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായാണ് ക്വിസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. സുമേധ കൺവീനർ അനിത, ജനപ്രതിനിധികളായ സായിദ മുത്തുക്കോയ തങ്ങൾ, NK അബ്ദുൾ നാസർ, ഹേമലത രാജ്കുട്ടൻ, PTA പ്രസിഡന്റ് OK നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ ഓർമ്മ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുന്നു. വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പൊതുസദ്യ നടക്കും. ഫാദർ ജോൺ ഐസക്, ട്രസ്റ്റി PK പ്രജോത്, സെക്രട്ടറി PG ബിജു, കൺവീനർ CP ബാബു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർ അകലാട് ഒറ്റയിനി സൌഹൃദ തീരം ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി. 25-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. സൌഹൃദ തീരം തീരദേശ സംരക്ഷണ സമിതിയാണ് ഫെസ്റ്റിവലിന് നേതൃത്വം നൽകുന്നത്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി സബീർ അകലാട്, പ്രസിഡന്റ് അലി തട്ടാൻഡെക്കായിൽ, ട്രഷറർ ഷാഫി, കോർഡിനേറ്റർ ജാഫർ കണ്ടാടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP യോഗം ചേറ്റുപുഴ ശാഖയുടെ നേതൃത്വത്തിൽ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അരണാട്ടുകര വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ PSC കോച്ചിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KP സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓർമ്മ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റം മാർത്താമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ ഡോക്ടർമാർ അപ്രേ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. May 1 തിരുനാൾ. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സഹകരണ മുന്നണിയുടെ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. VA കൊച്ചു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത്, CPM ഏരിയ സെക്രട്ടറി KK അബീദലി, PK രവി, KS സതീഷ് കുമാർ, PH റാഫി, KJ തോമസ്, KA മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കൊടിയേറ്റം നാളെ. തിരുവമ്പാടിയിൽ 11:30 11:45 ഇടയിലും പാറമേക്കാവിൽ 12 കൊടിയേറും. 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. AI ക്യാമറ പദ്ധതിക്കെതിരെ അഴിമതി ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 81 കോടി രൂപയുടെ പദ്ധതി എങ്ങനെ 232 കോടിയുടെ പദ്ധതിയായെന്ന് രമേശ് ചെന്നിത്തല. കാർഷിക സർവകലാശാലയുടെ പുതിയ നെൽവിത്ത് കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിൽ. നെൽച്ചെടികളിൽ വളർച്ചയെത്തിയിട്ടും കതിര് വന്നില്ലെന്ന് ആക്ഷേപം. ചാഴൂർ ചെറുപ്പോൾ പുറത്തൂർ പടവ് പാടശേഖരങ്ങളിലെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ജൂണിൽ ആരംഭിക്കും. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.